നമസ്കാരം. കലാവേദി ടി വിയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ലോക പ്രശസ്ത മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാടുമായി ശ്രീ ഹരി നമ്പൂതിരി നടത്തുന്ന അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ലക്കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ശ്രീ ഗോപിനാഥിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനന്ന് 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് ഒരു വലിയ തിക് ഫോറസ്റ്റിലൂടെയാണ് നടന്നു പോകുന്നത്. ചില ദിവസങ്ങളിൽ ആനയുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആന വരുന്ന സമയത്ത് നമ്മൾ ഓടും, രണ്ട് പുഴയെ കടന്ന് വേണം പോവാൻ. ചില ദിവസം വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചിരുന്നത്? നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത, ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ അവരെന്താണോ ആവശ്യപ്പെടുന്നത് കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അല്ലേ. നമ്മളെന്താ ചെയ്യുന്നത്, അവരുടെ കോൺഫിഡൻസ് ലെവലിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവർ ഭാവിയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവർ തരിച്ചു നിൽക്കും, ഒരു പക്ഷേ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ മക്കളെ വാർത്തെടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം അല്ലേ. അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രാപ്തരാവുക എന്ന് മാത്രമേ കഴിയുള്ളൂ എന്നത്. ഈ മതങ്ങൾക്കതീതമായി മാനവികതയെ താങ്കൾ കാണുന്നുണ്ട്? ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനൊക്കെ കാണുന്ന സമയത്ത് മതങ്ങൾ മനുഷ്യനേക്കാൾ കൂടുതൽ വളർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. പണ്ട് വയലാർ പറഞ്ഞതുപോലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഇപ്പോഴതാ തെരുവുകളിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും, മതങ്ങൾ ചിരിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മതങ്ങളേക്കാൾ കൂടുതൽ, അല്ല മനുഷ്യനേക്കാൾ കൂടുതൽ മതങ്ങൾ വളർന്നൊരവസ്ഥയിൽ മാനവികത എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മതങ്ങൾ തമ്മിൽ കലഹിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എവിടെ മതങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യം, എല്ലാവരും ഒന്നാകണം എന്ന ഉദ്ദേശത്തോടുകൂടി മതങ്ങൾ ഫോം ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഫനറ്റിസിസവും ഹേട്രഡും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോ എവിടെയെന്നോ കൂടുതൽ ആളുകളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. എന്താണ് താങ്കൾ കൊടുക്കാനുള്ള മെസ്സേജ്? ഞാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്. അപ്പം നമ്മൾ ഇപ്പം എൻ്റെ മോനെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ടെലിവിഷൻ ന്യൂസുകൾ കാണുന്ന വാർത്തകൾ, അതായത് കുറുവടിയും കുപ്പിച്ചില്ലുകളും അതുപോലെ തന്നെ എന്താ പറയുക, കല്ലുമൊക്കെ ആയിട്ട് മനുഷ്യൻ മനുഷ്യൻ്റെ പുറകെ ഊട്ടി അടിക്കുകയാണ്, എറിയുന്നു, ബോംബെറിയുന്നു, ഇതൊക്കെയാണ് കാണുന്ന ദൃശ്യങ്ങൾ. ഇവൻ എന്നോട് ചോദിക്കുന്നത്, അച്ഛൻ ടെലിവിഷൻ ന്യൂസ് കാണണമെന്ന് പറയുന്നു, അച്ഛൻ പത്രം വായിക്കണമെന്ന് പറയുന്നു, ഞാൻ പത്രം വായിക്കണോ ന്യൂസ് കാണണോ എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ ദിവസങ്ങളിലും ഈ ന്യൂസുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും ഇത്തരം ക്രിമിനൽ മൈൻഡ് ഉണ്ടായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ ചാനലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഒരു തലമുറയെ മുഴുവൻ ക്രിമിനൽസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ആൾ ദൈവങ്ങളുടെ നാടാണ് എന്നൊരു സംസാരമുണ്ട്. ഒരിക്കൽ താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ ആൾ ദൈവമാകാമായിരുന്നു. എന്തുകൊണ്ടായില്ല? ഒരിക്കലും ആവില്ല. കാരണം ഒരു എന്താ പറയുക, ഞാൻ ഇത്തരം ഈ മാജിക്കിന് രണ്ട് സ്ഥലമുണ്ട്. ഒന്ന്, ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാജിക് നമുക്ക് ഉപയോഗിക്കാം, ഇതേ കലയെ തന്നെ. കാരണം ഇത് 100% ഒരു തരത്തിലുള്ള അമാനുഷിക സിദ്ധി എനിക്കില്ല. നേരെ മറിച്ച്, ഒരു പച്ച മനുഷ്യൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, സൈക്കോളജി 4 ശാസ്ത്രശാഖകളെ ഒരു കലയുമായിട്ട് സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്ന മനോഹരമായൊരു ഒരു ആർട്ട് ഫോമാണ് മാജിക് എന്ന് പറയുന്ന കല. ഇത് നമ്മൾ ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഭസ്മം സൃഷ്ടിച്ചിട്ടോ ശിവലിംഗം ഛർദ്ദിച്ചിട്ടോ നമുക്ക് അമാനുഷിക സിദ്ധിയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോടികൾ സമ്പാദിക്കാം അല്ലേ. ഇത് റോങ് ആയിട്ടുള്ളൊരു വേ ആണ്. എന്തുകൊണ്ട് ഞാനൊരു മോഷ്ടാവായില്ല എന്ന് ചോദിക്കുന്നത് പോലെ, എന്തുകൊണ്ട് ഞാനൊരു ക്രിമിനൽ ആയില്ല എന്ന് ചോദിക്കുന്നത് ഈക്വലന്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യം. അപ്പൊ എന്നെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ മത നേതാക്കന്മാരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തിനെ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കേരളം, നമ്മുടെ ഭാരതം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, ഉറപ്പാണ്. പറഞ്ഞ വളരെ വളരെ കാര്യങ്ങളുണ്ട്. ഇപ്പോ അങ്ങയുടെ പ്രവർത്തനത്തിൽ മാജിക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം മാജിക് പ്ലാനറ്റ്, അതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. മാജിക് പ്ലാനറ്റ് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെരുവു ജാലവിദ്യക്കാരുടെ ഒരു പുനരധിവാസം തന്നെയായിരുന്നു മാജിക് പ്ലാനറ്റിൻ്റെ ഉത്ഭവം. ഇത് അതിലപ്പുറം ഇതിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു 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 സ്റ്റാച്യുണ്ട്. അതായത് ഒരു ബിൽഡിങ്ങിനെ ഒരു മജീഷ്യൻ പൊക്കിയെടുക്കുന്നതാണ്. കാരണം ഇന്ത്യയിലായിരുന്നു മാജിക്കിൻ്റെ ഉത്ഭവം. പക്ഷേ ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോയ സമയത്ത് മാജിക്കിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി, നമ്മുടെ മാജിക് നഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ഇന്ത്യൻ മാജിക്കിൻ്റെ പൈതൃകം ഒന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് മാജിക് പ്ലാനറ്റിൻ്റെ ലക്ഷ്യം.
ഇന്നിവിടെ ഒരുപാട് മജീഷ്യൻസ് ജീവിത മാർഗമായിട്ട് മാജിക്കിനെ സ്വീകരിച്ച് നല്ല ശമ്പളം കയപ്പിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ട്രീറ്റ് മജീഷ്യൻ ഇൻകം ടാക്സ് പേ ചെയ്യാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഒരു വീട് കൊടുത്തു, കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മജീഷ്യൻസ് മാജിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാജിക് പ്ലാനറ്റ് ലക്ഷ്യം. ഇതിൻ്റെ ഇനാഗ്രേഷൻ്റെ സമയത്ത് 2014 October 31 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ മോഹൻലാൽ, യേശുദാസ് തുടങ്ങി ഒരു എന്താ പറയുക മന്ത്രിമാരും സ്പീക്കറും എല്ലാവരും ഉണ്ടായിരുന്നു. വലിയൊരു ചടങ്ങായിരുന്നു. അതെ അതെ. ഞാനന്ന് എൻ്റെ അമ്മയുണ്ടായിരുന്നു. ഞാൻ അമ്മയെ സാക്ഷിയാക്കിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇതിനകത്ത് നിന്ന് കിട്ടുന്ന മാജിക് പ്ലാനറ്റ് കിട്ടുന്ന ഒരു പൈസ പോലും ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കില്ല, ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല 100%. ഇതിനകത്ത് ഇപ്പം ഇതുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. എൻ്റെ വീട് സാമ്പത്തിക ബാധ്യത പറഞ്ഞാൽ ക്രൂരമായിരുന്നു. ഞാൻ ഈവൻ ഇപ്പോൾ ഇതിൻ്റെ അടി അപ്പുറത്ത് കാണുന്നൊരു ടണൽ, ആ ടണലൊക്കെ കുഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അന്തം വിട്ടുപോയത്. അതിനകത്ത് കയറിയിട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്താലും അവർ ചിന്തിച്ച നിമിഷം ഉണ്ടായിരുന്നു. വീട് വിൽക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരുപാട് കടമ്പകളിലൂടെയാണ് കടന്നു പോയത്. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഈ മജീഷ്യൻസിൻ്റെ കണ്ണിലുള്ള തിളക്കം അല്ലേ, ഒരു പെർഫോമൻസ്. ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റ് മജീഷ്യൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ചുട്ടുപൊരുളുന്ന വെയിലല്ല, എ സി തിയേറ്ററിനകത്താണ് പെർഫോം ചെയ്യുന്നത്. എല്ലാ മേഖലകളും അവരെല്ലാം പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം മനോഹരമായി എ സി ഒക്കെ ചെയ്ത് മനോഹരമാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഒരു ഒരു വലിയ കാര്യമല്ലേ? ഇതിൻ്റെ അപ്പുറം ഇപ്പോൾ നമ്മൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭിന്നശേഷിയുള്ള കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച, സെർബറൽ പാൾസി ബാധിച്ച കുട്ടികൾ ഇവിടെ പെർഫോമേഴ്സാണ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അനുയാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് 23 കുട്ടികളെ ഞങ്ങൾ, സ്പെഷ്യൽ കുട്ടികളെ ഞങ്ങൾ മാജിക് പഠിപ്പിച്ചു. അതൊരു ചരിത്രമായിരുന്നു. ആ 6 കൊണ്ട് അവർ ട്രെയിൻഡ് ആയിട്ട് മാജിക് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടൊരു കല അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി, വൈസ് പ്രസിഡന്റിന് കത്തയക്കുകയും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്തേക്ക് പറന്നു വന്നു ഡൽഹിയിൽ നിന്ന്. എന്നിട്ട് വൈസ് പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും മന്ത്രിമാരുടെയും പിന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടികളാണെന്ന് VIPs ആ മോനൊക്കെ ഉള്ളതാ, ആ കുട്ടികളെല്ലാം കൂടിയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഈ കുട്ടികളുടെ പെർഫോമൻസ് കണ്ട് വൈസ് പ്രസിഡന്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് സ്റ്റേജിലേക്ക് ചാടിക്കയറി. വലിയ സംഭവമായിരുന്നു. ആ കുട്ടികൾ ഇന്നിവിടെ എല്ലാ മാസവും ഞങ്ങൾ ശമ്പളം കൊടുത്ത കുട്ടികൾ ഇവിടെ പെർഫോമൻസാണ്. CDCയോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് പ്രകാരം അവർ കൊടുത്ത കാര്യം എന്താണെന്നറിയാമോ? ഈ കുട്ടികൾ ഒരു 1.5 വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഡെയിലി ഓഡിയൻസ് കൊടുക്കുന്ന കയ്യടി കേട്ട് 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 ഈ കുട്ടികൾ മാനസികമായിട്ട് അത്രമാത്രം മാറ്റം വന്നു എന്നുള്ളത് റെക്കോർഡിക്കലായിട്ട് 9 ഡോക്ടർമാർ പഠനം നടത്തി എഴുതി കൊടുത്തിരിക്കുകയാണ്. ലോകത്തെവിടെ ഉണ്ടാവില്ല സംഭവം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ഒരു 50% സ്ഥലം അവിടെ ലീസിന് തന്നിട്ടുണ്ട്. അവിടെ 100 കുട്ടികൾ, ഇത്തരത്തിലുള്ള കുട്ടികളെ ചേർത്ത് വെച്ചിട്ട് ഒരു ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. അടുത്ത 31 ചെയ്യണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിൽക്കുകയാണ്. ഒരു പൈസ പോലും കയ്യിലില്ല. 4 crore rupees അതിൻ്റെ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത്. ഒരൈഡിയ ഇല്ല എനിക്ക് അങ്ങനെ. പക്ഷേ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം സാധ്യമാവും എന്നുള്ളതാണ്. പൗലോ കൊയ്ലോ പറയുന്ന പോലെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കാര്യം നേടിയെടുക്കാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും നടക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നു. അതാ എത്രത്തോളം യഹോവ എന്നെ നടത്തി. ഭാവി പരിപാടികൾ തീർച്ചയായിട്ടും ഇനി അടുത്തത് ഇതാണ്, ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററാണ്. അതുപോലെ തന്നെ മാജിക് പ്ലാനറ്റിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് മജീഷ്യൻസിന് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ടും എത്രമാത്രം ഇതിനെ വിപുലപ്പെടുത്താമെന്ന് ആലോചിക്കുന്നുണ്ട്. മാജിക്കിനെ കുറിച്ചൊരു ഗ്രന്ഥം എഴുതണം എന്നാഗ്രഹമുണ്ട്. ഇന്ത്യൻ മാജിക്കിനെ കുറിച്ച് ഇതുവരെ ഒരു പുസ്തകമില്ല. അപ്പോൾ ഒരു ആധികാരികമായിട്ടൊരു ഗ്രന്ഥം എഴുതണം എന്നുള്ളൊരു സ്വപ്നമുണ്ട്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വാഗ്മി, അവതാരകൻ, മോട്ടിവേഷൻ സ്പീക്കർ, വിഷനറി, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ അങ്ങക്ക് എവിടെ നിന്നാണ് സമയം കണ്ടെത്തുന്നത്? അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? പലരും പറയും എനിക്ക് സമയമില്ല, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പറയുന്നവരോട് എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? ഞാൻ പറയുന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ നമ്മൾ ഈ ഭൂമിയിൽ ഒരൊറ്റ തവണ മാത്രമാണ് ജനിക്കുന്നത്. ഇനി നമ്മൾ ജനിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഉള്ള സമയം നമുക്കൊരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫാണ്. നമുക്ക് ഉണർന്നിരിക്കാനുള്ള സമയം, കാരണം നമ്മൾ ആദ്യം കുട്ടിയായിരുന്നു. നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മളെടുത്തു. ഇനി ഇതിനൊരു ഒരു എൻഡ് കാലഘട്ടം എന്ന് പറയുന്നത് അടുത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ആ ടൈമിൽ എത്രമാത്രം നമുക്ക് ഉണർന്നിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉറങ്ങാൻ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഉണർന്നിരിക്കാനുള്ള സമയങ്ങളിൽ മാക്സിമം ഉണർന്നിരിക്കുക, അത് തന്നെയാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ രാവിലെ കൃത്യം 5 എണീക്കും, 1 നടക്കും, അന്നത്തെ ദിവസം ഒന്ന് ഉജ്ജ്വലമാക്കും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പരമാവധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സമയം വേസ്റ്റാക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് കഴിഞ്ഞാൽ സമയമില്ലാത്ത ഒരു പ്രശ്നം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മാജിക്കിൻ്റെ രഹസ്യങ്ങളെ റിവീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വിദേശ ചാനലുകളിൽ, ചാനലുകളിലൊക്കെ.
അത് മാജിക്കിന്റെ ഭാവിയെ ബാധിക്കില്ല. ഒട്ടുമില്ല. ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഞാൻ ചിന്തിക്കുന്നില്ല, ഇപ്പോൾ എക്സ് എൻ ചാനലിലൊക്കെ ഇത് വളരെയധികം ഇഷ്ടം പോലെ മാജിക്കിൻ്റെ രഹസ്യം റിവീൽ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടൊരു കാര്യമുള്ളൂ, ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ? നമ്മൾ പുതിയ മാജിക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്വയം ശ്രമിക്കും അല്ലേ? കാരണം ആളുകൾക്ക് പരിചയമുള്ള മാജിക്കൽ രഹസ്യം വിളിച്ച് പറയുന്ന മാജിക്കൽ വരുന്ന സമയത്ത് നമ്മൾ ആ മാജിക്കിലേക്ക് പോകില്ല, പുതിയ മാജിക്കൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? മാജിക് എന്ന് പറയുന്ന കലയുടെ വ്യാപ്തി കൂടും, പുതിയ പുതിയ ആശയങ്ങളുണ്ടാവും. കാരണം ഇതൊരു കടലാണ്, ഇഷ്ടം പോലെ എടുക്കാനുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ സ്വയം നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, ഡെവലപ്പ് ചെയ്യും എന്നർത്ഥം. കലാവേദി ടി വി USA വേണ്ടി ഇത്രയും സമയം വളരെ പ്രൊഡക്റ്റീവായിട്ടും ഗഹനമായിട്ടും ചിന്തോദ്ദീപകമായിട്ടും ഉപയോഗിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനടുത്തുള്ള മാജിക് പ്ലാനറ്റ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ശ്രീ ഗോപിനാഥിൻ്റെ ആശയത്തിൽ വിരിഞ്ഞ ഒരു അഭയ കേന്ദ്രമാണ്. തെരുവ് മാജിക്കുകളിൽ ജീവിതമാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്കായി നിർമ്മിച്ച ഒരു മാജിക് സെൻ്ററാണ് മാജിക് പ്ലാനറ്റ്. ഇവിടെ വിവിധ പ്രായത്തിലുള്ള നിരവധി മജീഷ്യൻസ് ഇന്ദ്രജാല പ്രകടനങ്ങൾ നടത്തി കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നു. ഒരു നിശ്ചിത വരുമാനം നേടാനും താഴെക്കടയിലുള്ള മജീഷ്യന്മാർക്ക് അവരുടെ നിലവാരം ഉയർത്താനും ഈ പ്രസ്ഥാനം അവസരം നൽകുന്നു. അറിയാനും പറയാനും കലാവേദി TV.com എല്ലാ ഞായറാഴ്ചയും
പുതിയ എപ്പിസോഡുമായി. ഈ ലക്കം കലാവേദി സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. കലാവേദി ടിവിയുടെ അടുത്ത ലക്കവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.